കൊല്ലം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളുടെ മൊഴിയുടെ വിശദാംശങ്ങൾ 24 അജ്മൽ ക്രിമിനലാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് ഡോക്ടർ ശ്രീകുട്ടിയുടെ മൊഴി. ലഹരി ഉപയോഗിക്കാറുണ്ടെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു. അതേസമയം ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരമുള്ളതാണോ എന്ന് പോലീസ് പരിശോധിക്കും അന്വേഷിക്കും. ക്രിമിനൽ എന്ന് അറിഞ്ഞിരുന്നില്ല, സിനിമാ കൊറിയോഗ്രാഫറാണെന്ന് പറഞ്ഞാണ് അജ്മൽ പരിചയപ്പെട്ടതെന്ന് ഡോക്ടർ ശ്രീകുട്ടി പോലീസിന് മൊഴി നൽകി. താനും അജ്മലും മദ്യം ഉപയോഗിക്കാറുണ്ട്. പണവും സ്വർണവും നൽകിയത് അജ്മൽ ആവശ്യപ്പെട്ട പ്രകാരവുമെന്നാണ് ശ്രീകുട്ടിയുടെ മൊഴി. ഭയം കൊണ്ടാണ് താൻ വാഹനവുമായി രക്ഷപ്പെട്ടതെന്ന് അജ്മൽ പോലീസിനോട് പറഞ്ഞു. പിന്തുടരുന്നവരിൽ ചിലരുമായി തനിക്ക് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നുവെന്നാണ് അജ്മലിന്റെ മൊഴിയിൽ പറയുന്നത്. പ്രതികൾ രാസലഹരി ഉപയോഗിക്കാറുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതോടെ പ്രതികളുടെ രക്തസാമ്പിളുകളിൽ രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനും പരിശോധന നടത്തും. ഡോക്ടർ ശ്രീകുട്ടിയുടെ MBBS ബിരുദം അംഗീകാരമുള്ളതാണോ എന്നതിനും അന്വേഷണം ആരംഭിച്ചു. സേലത്തെ വിനായക മിഷൻ റിസർച്ച് ഫൗണ്ടേഷനിൽ നിന്നും ആരോഗ്യവകുപ്പിൽ നിന്നുമാണ് പോലീസ് വിവരങ്ങൾ തേടുക. ഡോക്ടർ ശ്രീകുട്ടിക്കെതിരായ കേസ് സംബന്ധിച്ച റിപ്പോർട്ടും ആരോഗ്യവകുപ്പിന് പോലീസ് ഉടൻ കൈമാറും. ശ്രീകുട്ടി ജോലി ചെയ്ത ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകനായിരുന്നു അജ്മലെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ അജ്മലിന്റെ മൊബൈൽ ഫോൺ കണ്ടെത്താനും പോലീസ് അന്വേഷണം തുടരുകയാണ്. അരുൺ രാജ്, 24, കൊല്ലം. ഒന്നും ഒന്നിന് ന്യായീകരണമല്ല. കൊല്ലത്തെ മനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിൽ ശക്തമായ നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പും ഒരുങ്ങുന്നു. കാറിന് രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യുമെന്ന് കരുനാഗപ്പള്ളി ജോയിന്റ് RTO അനിൽകുമാർ വ്യക്തമാക്കി. മരിച്ച കുഞ്ഞുമോളുടെ കുടുംബത്തിന് സർക്കാർ സഹായം ലഭ്യമാക്കാൻ ഇടപെടുമെന്ന് കോവൂർ കുഞ്ഞുമോൻ MLA 24 പറഞ്ഞു. അപകടകരമായ രീതിയിൽ വാഹനമോടിച്ച് ഒരാളുടെ മരണത്തിനിടയാക്കിയതിന് പിന്നാലെ അപകട സമയത്ത് വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തി. ഇതോടെയാണ് ശക്തമായ നടപടിക്ക് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത്. പോലീസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ആരംഭിച്ചെന്ന് കരുനാഗപ്പള്ളി ജോയിന്റ് RTO അനിൽകുമാർ 24 പറഞ്ഞു. ഇത്ര ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താലേ സാധാരണ ആ ഓടിക്കുന്ന ഡ്രൈവറുടെ ലൈസൻസ് റിവോക്ക് ചെയ്യുക, സസ്പെൻഷൻ അല്ല, അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് സ്ഥിരമായി ഇല്ലാതാക്കുക, റദ്ദ് ചെയ്ത് കളയുകയാണ് ചാർജ്. അതാണ് ഈ അജ്മൽ എന്ന് പറയുന്ന ആളുടെ പേരിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ വാഹനം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മോട്ടോർ വാഹന നിയമം അനുസരിച്ച് ഈ കാറിൻ്റെ രജിസ്ട്രേഷൻ താൽക്കാലികമായി റദ്ദ് ചെയ്യും. കാർ ഓടിച്ചിരുന്ന അജ്മലിന്റെ ലൈസൻസ് ഉടൻ റദ്ദ് ചെയ്യും. മരിച്ച കുഞ്ഞുമോളുടെ കുടുംബത്തിനാവശ്യമായ സർക്കാർ സഹായം ലഭ്യമാക്കാൻ ഇടപെടുമെന്ന് കുന്നത്തൂർ MLA കോവൂർ കുഞ്ഞുമോൻ 24 പറഞ്ഞു. ആ കുടുംബത്തെ സഹായിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന്റെ എന്തെല്ലാം സഹായമാണോ ലഭ്യമാക്കാൻ കഴിയുന്നത് അത് MLA എന്ന നിലയിൽ നേരിട്ട് ഇടപെട്ട് അത് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. അജ്മലിനെയും ഡോക്ടർ ശ്രീകുട്ടിയെയും കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് നടത്താനുള്ള നടപടികൾ പോലീസും ആരംഭിച്ചിട്ടുണ്ട്. അരുൺരാജ്, 24, കൊല്ലം. ചുരുക്കി പറഞ്ഞാൽ വണ്ടിക്ക് ബുക്കുമില്ല, പേപ്പറുമില്ല, വണ്ടി ഓടിച്ചവർക്ക് ബോധവുമില്ല. റോഡിൽ എന്തുമാകാമെന്ന സ്ഥിതിയിലാണ്